എന്നെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് ഞാൻ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്നു. അതിന് കാരണം എനിക്ക് ഇസ്ലാമികമായ സ്രോതസ്സുകൾ നൽകുന്ന വിവരമാണ്. ഞാൻ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. കഥ വേറെ ഒന്നുമല്ല, ഒരു കുളം, കുളത്തിൽ കുറേ മത്സ്യങ്ങൾ. മത്സ്യം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മത്സ്യത്തിൻ്റെ മുന്നിൽ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. ആ ഇര കളിക്കുന്ന സമയത്ത് ആ മത്സ്യം ആ ഇരയെ തിന്നാൻ വേണ്ടി, കടിക്കാൻ വേണ്ടി ആവേശപൂർവ്വം നീന്തിയെടുക്കുകയാണ്. നീന്തിയെടുക്കുന്ന സമയത്ത് ഒരു തവള പ്രത്യക്ഷപ്പെടുന്നു അതിൻ്റെ മുന്നിൽ. തവള പറയുന്നു, മീനെ അത് കടിക്കരുത്, കാരണം ഇത് ചൂണ്ടലാണ്. നീ ഇത് കടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ചെകിളയിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കൊളുത്ത് കുടുങ്ങും. കൊളുത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന ജീവി പുറത്തിരിക്കുന്നുണ്ട്, അവൻ വലിച്ചെടുക്കും നിന്നെ. വലിച്ചെടുത്തു കഴിഞ്ഞാൽ നീ ചത്തുപോകും, നിൻ്റെ ശരീരവുമായി വീട്ടിലേക്ക് കൊണ്ടുപോകും. അവനും അവൻ്റെ ഭാര്യയും കൂടി നിന്നെ മുറിക്കും, മുളകിടും, എന്നിട്ട് ചീനച്ചട്ടിയിൽ പൊരിച്ച് അവരെ തിന്നും. ഇത് പറയുന്നു. പറയുന്ന സമയത്ത് മത്സ്യത്തിന് എന്ത് ചെയ്യാം? നേരെ നിഷേധിക്കാം. കാരണം മത്സ്യത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഈ കുളം മാത്രമാണ്. ഈ കുളമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തൊരു ലോകം തന്നെ ഇല്ല. വെറുതെ ഈ മുന്നിൽ കണ്ട ഈ ഇര തിന്നാതിരിക്കുന്നത് വിഡ്ഢിത്തമാണ്, നിൻ്റെ വാക്ക് വിചാരിച്ച് വിശ്വസിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നിഷേധിക്കാം. നിഷേധിക്കുന്നവരെ പറ്റി നമ്മൾ എന്താ പറയുക? ഇപ്പോൾ നമുക്കറിയാം ഇത് സത്യമാണ്. അവൻ വിഡ്ഢിയാണ്, അവൻ വിവരമില്ലാത്തവനാണ്, അവൻ വിവേകമില്ലാത്തവനാണ്. അവൻ വിവരമുള്ളവനായിരുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, ഈ തവളയാണ് എന്നോട് ഈ കാര്യം വന്ന് പറയണത്. അതുകൊണ്ട് തന്നെ തവളക്ക് ഈ കുളത്തിന് പുറത്തെ ലോകത്തെക്കുറിച്ച് അറിയാൻ വല്ല വിവരമുണ്ടോ, വല്ല കഴിവുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അവിടെ അവന് മനസ്സിലാകും തവളക്ക് കരയിലും കൂടി പോകാനുള്ള കഴിവുണ്ട്, ഉഭയജീവിയാണ് തവള എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ളൊരു വിവരം ലഭിക്കുവാനുള്ള സാധ്യത തവളക്കുണ്ടെന്ന് മനസ്സിലായി. രണ്ടാമതായി, അതുകൊണ്ട് മാത്രമായില്ല, രണ്ടാമതായി ആലോചിക്കേണ്ടത് തവള കളവ് പറയുന്നവനാകുമോ എന്നുള്ളതാണ്. തവള കളവ് പറയുന്നവനാണോ എന്ന് പരിശോധിക്കുമ്പോൾ തവള ഇതുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. പിന്നെ തവളക്ക് ഇത്തരം ഒരു കള്ളം പറയുന്നത് കൊണ്ട് ഒരു സ്വാർത്ഥമായ ലാഭവുമില്ല എന്നും മനസ്സിലാകുന്നു. എങ്കിൽ അയാൾ തവളയെ വിശ്വസിക്കണോ വേണ്ടേ? ചോദ്യത്തിന് ഉത്തരം വിശ്വസിക്കണം എന്നാണ്. ഇതേപോലെയാണ് എൻ്റെ മുന്നിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്നാണ്. ഞാൻ മരണാനന്തര ജീവിതം വേണം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എൻ്റെ മനസ്സ് അതിനു വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് എനിക്ക് തെറ്റുപറ്റാത്തത് എന്നുള്ള രൂപത്തിൽ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രത്യക്ഷപ്പെടുന്നത്. അവരെന്നോട് പറയുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഇവിടെ നന്മ ചെയ്തവർക്ക് നന്മ, തിന്മ ചെയ്തവർക്ക് തിന്മ. ഞാൻ പരിശോധിക്കുന്നു, ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം ഒരു വിവരം ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട് എന്നുള്ളതിന് എൻ്റെ മുന്നിലുള്ള തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഞാൻ പരിശോധിക്കുന്നു, ഖുർആനിൽ എനിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. 80% അങ്ങനെയാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ഭൂമിയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, നക്ഷത്രങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നു, സൂര്യനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ചന്ദ്രനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, കാറ്റിനെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, ഭൂമിയിലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ ഗർഭാശയത്തിൽ വെച്ചുള്ള ഭ്രൂണ മാറ്റങ്ങളെക്കുറിച്ച് എല്ലാം ഖുർആൻ പരാമർശിക്കുന്നു. ഞാൻ അന്വേഷിക്കുന്നു, പഠിക്കുന്നു, ഇതിലെവിടെയെങ്കിലും സൂക്ഷ്മാൽസൂക്ഷ്മമായ ഒരു അബദ്ധമുണ്ടോ, തെറ്റുണ്ടോ? ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യപ്പെടുന്നു, എൻ്റെ കയ്യിലുള്ള യാർഡ് സ്റ്റിക്ക് സയൻസിൻ്റെ യാർഡ് സ്റ്റിക്ക് ആധുനിക കാലഘട്ടത്തിൽ ഞാനത് ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഖുർആൻ ഇപ്പറഞ്ഞ കാര്യങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായൊരു മനുഷ്യൻ്റെ നാവിലൂടെ ഖുർആൻ ശ്രവിച്ച ഈ കാര്യങ്ങളിൽ ഒരു ചെറിയ അബദ്ധം പോലുമില്ലാന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഇത് പടച്ചോൻ്റെ അടുത്തുനിന്നുള്ള ഗ്രന്ഥം.